കണ്ണൂർ തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന ഷാഫി പറമ്പിൽ. ബോംബ് നിർമ്മാണം നടത്തുന്നവരെ നിലയ്ക്ക് നിർത്താൻ പോലീസ് ഇടപെടുന്നില്ല. മുമ്പ് നടന്ന സംഭവങ്ങളിൽ ഒരു പ്രതിയെയും പിടികൂടിയിട്ടില്ല. ഉത്തരവാദിത്തമില്ലായ്മയാണ് പോലീസ് കാണിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ജീവൻ നഷ്ടമാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചു. ഭരണപക്ഷം പോലീസിനെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ബോംബ് കണ്ടെടുത്തിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം പോലീസ് വ്യാപക പരിശോധന നടത്തണം. ബോംബ് നിർമ്മാണത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും പിടികൂടണം. ബോംബ് രാഷ്ട്രീയത്തിനും വർഗീയ രാഷ്ട്രീയത്തിനും എതിരാണ് ജനങ്ങളെന്ന് ഭരണപക്ഷം മനസ്സിലാക്കണമെന്നും ഷാഫി കൂട്ടിച്ചേർത്തു. വീടിന് സമീപത്തുള്ള പറമ്പിൽ വെച്ചാണ് ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികന് ദാരുണാന്ത്യം സംഭവിച്ചത്. തേങ്ങ പെറുക്കാനായി പറമ്പിൽ പോയപ്പോഴാണ് സംഭവം നടന്നത്. സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് സൂചന. എരഞ്ഞോളി സ്വദേശി വേലായുധനാണ് ജീവൻ നഷ്ടമായത്. പാലക്കാട് UDFന് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും യോഗ്യരായ നിരവധി പേർ കോൺഗ്രസിലുണ്ടെന്നും ഷാഫി പ്രതികരിച്ചു. നടൻ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്നും ഷാഫി പറഞ്ഞു. വടകരയിലെ കാഫിർ പ്രയോഗത്തിൽ പോലീസ് അന്വേഷണം ഫലപ്രദമല്ലെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. ഈ സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കളുടെ പങ്കുകൂടി പുറത്തുവരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ കാഫിർ പ്രയോഗം നടത്തിയ സ്ക്രീൻഷോട്ടിന്റെ സൃഷ്ടാക്കളെ കാണാൻ ഇത്രയും വൈകില്ലായിരുന്നു. കുറച്ചു സമയം നീട്ടിക്കിട്ടാൻ മെറ്റയ്ക്ക് കത്തെഴുതുകയാണ് പോലീസ് ചെയ്തത്. ഭരണകക്ഷിയുടെ താൽപര്യം പോലീസ് പരിഗണിക്കുന്നു. പാലക്കാടോ മറ്റിടങ്ങളിലോ കാണാത്ത ശൈലിയാണ് CPM വടകരയിൽ നടത്തിയത്. കാഫിർ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് വിശ്വസിക്കാൻ ഇനി ആരും ബാക്കിയില്ല. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ മാറ്റ് കുറയ്ക്കാൻ ചിലർ നോക്കി. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു.